ഈശ്വര വിശ്വാസിക്ക് ലഭിക്കുന്ന ഒരു വലിയ കൃപയാണ് വെളിച്ചം. ഏവരും കൊതിക്കുന്ന ഒന്നാണ് വെളിച്ചം. വെളിച്ചം ഏവരെയും വഴി നടത്തും. കണ്ണുണ്ടായാൽ മാത്രം പോരാ, കാണണം എന്ന് പറയുമ്പോൾ കാണുന്ന കണ്ണുമായി വെളിച്ചത്തിലൂടെ നടക്കുക, കാണുന്നത് ഹൃദയസ്ഥമാക്കുക എന്ന് വിവക്ഷ. യേശു പറയുന്നു, ഏവരും വെളിച്ചം സ്വീകരിക്കുവാനും വെളിച്ചമായ എന്നിലൂടെ ഏവരും ദൈവത്തിങ്കിലേക്ക് അടുക്കുവാനുമായി ഞാൻ വന്നിരിക്കുന്നു. അന്ധത ഗ്രസിച്ചിരിക്കുന്ന മനുഷ്യർക്ക് യേശുവിന്റെ മനുഷ്യാവതാരം സൂര്യോദയം പോലെയായിരുന്നു. യേശു ലോകത്തിന്റെ പ്രകാശമായി വന്നു എന്ന് പറയുമ്പോൾ വന്ന ഈശ്വമിശിഹ ഏവർക്കും കത്തിച്ച ദീപം കൊടുത്തു എന്നല്ല മനസ്സിലാക്കേണ്ടത്. മറിച്ച് ആധ്യാത്മികതയുടെ അധപതനത്തിനായവർക്ക് ഉള്ളിന്റെ ഉള്ളിൽ ദൈവിക പ്രഭാവത്തിന്റെ പ്രഭാപൂരം ഉണ്ടാക്കി എന്നാണ് മനസ്സിലാക്കേണ്ടത്. യേശുവിന്റെ ഉദയത്തോടുകൂടെ മനുഷ്യ മനസ്സിലെ ഇരുള് അകറ്റപ്പെട്ടു എന്ന് സാരം. യേശു വന്നത് ഉദ്ധരിക്കുവാനും ദൈവചേതന പകരുവാനുമായിട്ടാണ്. ഈ യേശുവിൽ വിശ്വസിക്കുക എന്നതാണ് വെളിച്ചത്തിലേക്കുള്ള വഴി. തമസാണ് സുഖപ്രദം എന്ന് കരുതുന്നവർക്ക് യേശുവിന്റെ പ്രകാശത്തിലേക്ക് വരാൻ കഴിയുകയില്ല. എന്റെ ജീവിതം തെളിമയാർന്നതും അത് ഇരുളിനെ അതിജീവിക്കേണ്ടതുമാണ് എന്ന ചിന്ത ഓരോരുത്തരെയും നല്ല വെളിച്ചത്തിലേക്ക് നയിക്കണം. യേശു പറയുന്നു, എന്നിൽ വിശ്വസിക്കുന്നവൻ ഒരിക്കലും അന്ധകാരത്തിൽ നടക്കുകയില്ലെന്ന്. സ്ഥായിയായ ഒരു കാര്യം പറയുവാൻ കഴിയണമെങ്കിൽ അതിന്റെ പിന്നിൽ അതിന്മേലുള്ള ആധിപത്യവും സത്യാവസ്ഥയും ഉണ്ടായിരിക്കണം. ശക്തനായവനിൽ വിശ്വസിച്ചാൽ എല്ലാം സാധ്യമാണ് എന്നുള്ള ചിന്തയാണ് നമ്മെ മുമ്പോട്ട് നയിക്കേണ്ടത്. അറിവിന്റെ ഉറവിടമായി യേശുവിനെ സ്വന്തമാക്കുവാൻ കഴിഞ്ഞാൽ അതിലൂടെ നമ്മുടെ അറിവിന്റെ ആഴം വർദ്ധിക്കുകയും വെളിച്ചത്തിന് ശക്തി കൂടുകയും ചെയ്യും. തമ്പുരാൻ മനുഷ്യനായത് എന്നെ തമ്പുരാനോളം ഉയർത്തുവാനാണെങ്കിൽ കുറവ് നികത്തി വിശുദ്ധിയെ പുൽകുവാനും അതിലൂടെ വിജയത്തിനായി തമ്പുരാനിൽ വിശ്വാസം അർപ്പിക്കുവാനുമാണ് നാം തയ്യാറാകേണ്ടത്. മികവ് വരുത്തി ഓജസുറ്റവരാവുക എന്നതാണ് ഈ നോയിമ്പ് കാലത്ത് സംഭവിക്കേണ്ടത്. വിട്ടുകൊടുത്തുകൊണ്ട് സൽബുദ്ധിയുടെയും സമർപ്പണത്തിന്റേതുമായ ജീവിതം ആശ്ലേഷിക്കുക. വെളിച്ചം സ്വീകരിക്കുവാൻ ഹൃദയപാളികൾ തുറക്കാം. വഴി നടത്തുന്നവരിൽ വിശ്വസിച്ച് മുന്നേറുമ്പോൾ നമ്മുടെ യാത്ര എന്നും ദീപ്തമായ വഴിത്താറിലൂടെ ആയിരിക്കും. കാരണം ദീപ്തമായ വഴി, സത്യമാർഗം, അത് ഈശ്വമിശയുടേത് മാത്രമാണ്. ഇതിലൂടെയുള്ള യാത്രയായിരിക്കട്ടെ നമ്മുടെ വിശ്വാസ ജീവിതം. സ്നേഹമുള്ളവരെ, നമ്മെ നോമ്പുകാലത്തായിരിക്കുമ്പോൾ നമ്മുടെ ജീവിത യാത്രകളൊക്കെ നന്മയിലേക്ക് മാത്രമാവാൻ, നേറിന്റെയും നിറവിന്റേതും മാത്രമാകുവാൻ, എല്ലാ വളഞ്ഞ വഴിയും ഉപേക്ഷിച്ചുകൊണ്ട്, അന്ധകാരമായ ഇടങ്ങളെ ഉപേക്ഷിച്ചുകൊണ്ട്, അതിന്റെ വ്യക്തി ജീവിതത്തിലായിരിക്കാം, തൊഴിൽ മേഖലയിലായിരിക്കാം, എവിടെയായാലും എല്ലാ ഇരുളിന്റെ ബന്ധനങ്ങളെയും ബന്ധങ്ങളെയും ഉപേക്ഷിച്ചുകൊണ്ട് പ്രകാശമായ ഈശ്വരയെ മാത്രം സംശീകരിക്കുവാനും അതുവഴി ചുറ്റുവട്ടങ്ങൾക്ക് പ്രകാശമാകുവാനും നമുക്ക് തീരുമാനമെടുക്കാം. ദൈവം അനുഗ്രഹിക്കട്ടെ. നമ്മുടെ കർത്താവ് യേശുമിശിഹായുടെ കൃപയും പിതാവായ ദൈവത്തിന്റെ സ്നേഹവും പരിശുദ്ധാത്മാവിന്റെ സഹവാസവും നമ്മുടെ കൂടെ എന്നും ഉണ്ടായിരിക്കട്ടെ, ഇപ്പോഴും എപ്പോഴും എന്നേക്കും. ആമേൻ.